നമുക്ക് നമുക്ക് താങ്ക്സ് പറയാനല്ലേ ഇത്രയും സബ്സ്ക്രൈബ്. അതെ, ഇന്നൊരു സാധനമാണ് ഞാൻ തരാം, ഒരു ഡിഷ് വാഷർ. വളരെ എളുപ്പമായി എന്റെ ലൈഫ് ഇരുന്നുണ്ട്. അതെ, വളരെ സന്തോഷപ്പെട്ട കഴിഞ്ഞത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇരുന്നതായിരിക്കും. പിള്ള പറഞ്ഞിട്ടുണ്ട് ഇന്നും തലൊളിച്ച കൊഴിയുന്ന നമസ്കാരം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഒളിമ്പിക്സ്. ഇവിടെ കളറുകളൊക്കെ മാറി. ഇവിടെ നമ്മൾ ആക്ച്വലി പഠിച്ചത് ഇവിടെ ഫോളാണ്, അപ്പൊ എല്ലയൊക്കെ കൊഴിഞ്ഞു അടങ്ങിയത് പറയാനായിരുന്നു. പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നു. ഇവിടെ ഫോളാണ്, എല്ലയൊക്കെ ഒന്ന് കാണിക്കി. ഇത് കാണിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഇലകൾക്കൊരു കൊള്ളാത്ത നിറമാണ്. പക്ഷെ സാധാരണ പല പല നിറങ്ങൾ കാണാറുണ്ട്. ചുമല, പച്ച, മഞ്ഞ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാ, ഇന്ന് നമ്മുടെ ഇവിടെ ഒരു വിശേഷ ദിവസം. അതെ, വിശേഷ ദിവസം. ഞങ്ങൾക്ക് അവധിയാണ്. അതെന്താന്ന് ചേച്ചി ഓൾറെഡി ഒരാഴ്ച മുമ്പ് യൂട്യൂബിൽ ഇടാൻ വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി ചേച്ചി അത് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇത് താങ്ക്സ് ഗിവിംഗ് ഡേ ആണ്. അതിന്റെ ഡെഫിനിഷൻ എന്തെന്ന് ഞാൻ പറയുന്നുണ്ട്. എന്തായാലും ആർക്കെങ്കിലും ആരുണ്ടെങ്കിലും ഒക്കെ നന്ദി പറയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഉപയോഗിച്ചോളൂ. ഇന്ന് കാനഡയിൽ മാത്രമേ താങ്ക്സ് ഗിവിംഗ് ഉള്ളൂ. യു എസിൽ എനിക്ക് തോന്നുന്നു നവംബറിലാന്ന് തോന്നുന്നു. ഏത് ദിവസം ആണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് 624 ആണ്. ഈ 624 പേർക്കും താങ്ക്സ്. ഞങ്ങൾ ഇത്ര പ്രോത്സാഹിപ്പിച്ച് ഇത്ര നാളും കൊണ്ടുവന്ന എല്ലാവർക്കും താങ്ക്സ്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നെഗറ്റീവ്സും പറയണം, എന്നാലേ നമുക്ക് അതിനനുസരിച്ച് വളരാൻ പറ്റുള്ളൂ. എന്തായാലും കൂടുതൽ ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണെന്ന് കാണണ്ടേ? വാ. നമ്മള് ഇന്നലെ മസാല പുരട്ടി വെച്ചതാ. നമ്മൾ കപ്പിട്ട് റൈസ് മേടിച്ചില്ലേ? പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന് ഞാൻ കഴിക്കുന്ന സെലറിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടും, കുറച്ചെടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഫുള്ളിടാൻ പറ്റത്തില്ല. ചെറിയൊരു കൈപ്പരസം ഉണ്ട്. എന്തായാലും കുറച്ച് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ടഫ് ചെയ്യാൻ പോവാം. ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ടർക്കി അല്ല. താങ്ക്സ് ഗിവിംഗ് ആണ്. കാനഡയിലും യു എസിലും പിന്നെ മറ്റ് ഒരു മൂന്നാല് രാജ്യങ്ങളിലും ഇത് ചെയ്യുന്നുണ്ട്, ഇത് ആഘോഷിക്കുന്നുണ്ട്. ഇതിന് സംഭവം എന്താണെന്ന് വെച്ചാല്, ഹാർവെസ്റ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നതാണ് താങ്ക്സ് ഗിവിംഗിലൂടെ. പൊതുവേ ഇവിടുത്തെക്കാർ കുക്ക് ചെയ്യുന്നത് ടർക്കി റോസ്റ്റ് ചെയ്യും. പക്ഷെ ഇത് ടർക്കിയല്ല, ഞാൻ വാങ്ങിക്കാൻ തന്നപ്പം വളരെ വലിപ്പമാണ് ടർക്കിക്ക്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ ഉള്ളു, അപ്പൊ നമുക്ക് അത് കഴിച്ചാൽ മുതലാവത്തില്ല. പക്ഷെ മിച്ചം വരും, കഴിച്ചാലേ നമ്മളത് വേസ്റ്റ് ആക്കത്തേ ഉള്ളൂ. പക്ഷെ വാങ്ങിച്ചാൽ നമ്മളത് വേസ്റ്റ് ആക്കത്തേ ഉള്ളൂ. അതായത് ഞങ്ങളൊരു കുഞ്ഞു കോഴിനെ വാങ്ങിച്ചു, കണ്ടില്ലേ, നന്നായിട്ട് ഞങ്ങള് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ സെലർ മാത്രമേ കേട്ടിട്ടുള്ളൂ, ബാക്കി സ്റ്റഫ് ചെയ്യാനുണ്ട്. പൊതുവെ അവര് ടർക്കിയാണ് റോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പൊതുവെ പൊട്ടാറ്റോ വെഡ്ജസ് ഉണ്ടാക്കാറുണ്ട്, പിന്നെ മാഷ്ഡ് പൊട്ടാറ്റോസ് അതവർ ചെയ്യാറുണ്ട്. പിന്നെ പംപ്കിൻ പൈ, പംപ്കിൻ കൊണ്ടിട്ട് പൈ പോലൊരു ഡെസേർട്ട് അവരുണ്ടാക്കാറുണ്ട്. പിന്നെ അവരുണ്ടാക്കാറുള്ളത് ഈ ബട്ടർ നട്ട് സ്ക്വാഷ് സ്റ്റഫ് ചെയ്തിട്ടുള്ള കുറച്ച് റെസിപ്പീസ് ഞാൻ കണ്ടു, വളരെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മള് ഇതുണ്ടാക്കുമ്പം അവരധികം മസാലാസ് ഒന്നും ചേർക്കുന്നില്ല, അപ്പൊ നമുക്കത് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഞാൻ കുറച്ചുകൂടെ നമ്മുടെ രീതിയിൽ മലയാളവൽക്കരിച്ചിട്ടാണ് ഈ താങ്ക്സ് ഗിവിംഗിന് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അഞ്ചു ഇപ്പൊ ഉടനെ വരും, അഞ്ചിന്റെ റെസിപ്പി നിങ്ങളെ കണ്ടോളാം. ഒരു സൂപ്പർ സാധനം ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ഇന്നലെ ഞാനൊരു കുരുത്തേക്കേട് കാണിച്ച എന്റെ മുടി ഉണ്ടോ നിങ്ങളെ? ഇത് ഞാൻ തന്നെ വെട്ടിയതാ. പക്ഷെ കൊള്ളാല്ലേ,
ചെറിയ സ്റ്റെപ്പ്, അധികം ലെവലിലൊന്നും അല്ല സ്റ്റെപ്പ്. എന്നാലും മുടി വെട്ടാണ്ടായാലും എന്റെ അടുത്ത് വന്നാ എനിക്ക് പ്രാക്ടീസ് ആവും, നിങ്ങൾക്ക് മുടിയും വെട്ടാം. ഓക്കെ, ഇത് ഞാൻ മഷ്റൂം ബട്ടറിലിട്ട് കുറച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്, വരട്ടിട്ടുണ്ട്. അത് ഞാൻ ഇതിനുള്ളിലേക്ക്, എന്റെ കയ്യിൽ മസാല ആവാതിരിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ നടപടിയില്ല. ഞാൻ കറി, പിന്നെ ഗാർലിക്ക് ഇഷ്ടം പോലെ ഇടുന്നുണ്ട്, സ്റ്റഫ് ചെയ്യാനല്ല. ഞാൻ ചുറ്റും ഇടുന്ന, റോസ്റ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ല രുചിയാണ്. ഞാൻ ഇങ്ങനെ സൈഡിൽ കൂടി ഇടും, അതങ്ങ് റോസ്റ്റ് ആയിക്കോളും. പിന്നെ കുറച്ച് നാരങ്ങളിത് ഇതിന് പുറത്തോട്ട് ഞാൻ ഒഴിക്കുകയാണ്. ബാക്കി ഇടാൻ പോകുന്നത് ഇതാണ്, സവോള, കിഴങ്ങ്, ക്യാരറ്റ്. ഇതും നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ ഇടുവാണ്. ഇത് റോസ്മേരിയാണ്, ഇത് തൈമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മണക്കുന്ന കാണുമ്പോ നിങ്ങൾ വിചാരിക്കും എനിക്ക് തൈമിന്റെ മണം അറിയാന്ന്, പക്ഷെ എനിക്ക് അറിയത്തില്ല, ഞാൻ വെറുതെ മണത്ത് നോക്കിയെന്നുള്ള. നമ്മൾ ഇനി മാഷ് പൊട്ടാറ്റോസിനുള്ള റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് ആ റോസ്മേരി എന്ന് പറയപ്പെടുന്ന അയില ഇട്ടു. ഇനി ഈ ഇതിന്റെ പേര് ഉറഗാനോ, ഇതിടുവാണ്. ഇത് കുറച്ചിടുന്നുള്ളൂ, കാരണം ലാസ്റ്റ് ഞാൻ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്രീം ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ കൂടുതലിട്ടു. പിന്നെ നമ്മൾ മാഷ് ചെയ്യാം. പിന്നീട് ക്രീം ഉപയോഗിക്കുകയാണ്, ഹെവി ക്രീം ആണ് അവർ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിപ്പോ കോഫിക്കുള്ള ഒരു ഹാഫ് ആൻഡ് ഹാഫ് ക്രീം ആണ് ഉപയോഗിക്കുന്നത്. ഇത്ര മതിയാവും. ഉപ്പ് ഞാൻ നോക്കിയപ്പോ പാകത്തിനുണ്ടായിരുന്നു, ഇനി ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഞാൻ തിളക്കത്തേ ഉള്ളൂ. മെയിൻ സാധനം ചേർക്കാൻ മറന്നുപോയി. മാഷ് പൊട്ടാറ്റോസിൽ മാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബട്ടർ ചേർക്കണമായിരുന്നു, ഇതിൽ ഇച്ചിരി ബട്ടർ ചേർക്കണമായിരുന്നു. അപ്പൊ കൊള്ള, ഇതൊക്കെ സാധാരണ നമുക്ക് രണ്ടാമത് ചേർക്കാം. ബ്രസൽ സ്പ്രൗട്ട്സ് എന്നാണ് ഇതിന്റെ പേര്, സംഭവം എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോ ഒരു റെസിപ്പി കണ്ടെന്നേ ഉള്ളൂ, കണ്ടു മേടിച്ചെന്നേ ഉള്ളൂ. ക്യാരറ്റ്, ഉപ്പ്, ഇനി പെപ്പർ. പെപ്പർ ഞാൻ ഇച്ചിരി കൂടുതൽ ഇടുവാണ്, കാരണം എരിവും കൂടി ഇല്ലെങ്കിൽ ഇത് കഴിക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല. ബട്ടർനട്ട് സ്ക്വാഷ് ഞാൻ രണ്ടായിട്ട് മുറിച്ചേക്കാണ്. എന്താണ് ഇത്? ഗ്രേവിയാണ്. ഇതെന്താ തലയിൽ ഇങ്ങനെ കെട്ട്, തലയിൽ എന്താ കെട്ട്? പറ എല്ലാരും അറിയട്ടെ, ഞാൻ ഇന്നലെ കഷ്ട പോയിട്ട് കുളിച്ചായിരുന്നു, അപ്പൊ എനിക്ക് മണം വന്ന് ഇന്ന് എനിക്ക് എന്റെ തല കുളിക്കാൻ താല്പര്യം. അതാണ്, ആഴ്ചയിൽ ഒന്നേ കുളിയുള്ളൂ. അപ്പം ഇന്നലെ ആയിരുന്നു ആ ദിവസം. അല്ല, അംബികാപിള്ള പറഞ്ഞിട്ടുണ്ട് ഇന്നും തല ഒളിച്ചാ കൊഴിയുന്ന. ഞങ്ങൾ അംബികാപിള്ളയുടെ എല്ലാ ഗൈഡ് ലൈൻസ് അതേപോലെ ഫോളോ ചെയ്യുന്ന രണ്ട് കുട്ടികളാണ്. അത് എന്റെ സീക്രട്ട് റെസിപ്പിയാ. നമുക്ക് സീക്രട്ട് ഒന്ന് പറയാമോ? സീക്രട്സ് ഒന്നും പറയാറില്ല. അത് നമ്മള് ബട്ടർ ഒഴിച്ചു, എന്നിട്ട് നമ്മൾ ഓൾ പർപ്പസ് ഫ്ലോർ ഇട്ടു, എന്നിട്ട് ഇങ്ങനെ ഇളക്കി 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 അതിലേക്ക് എന്ത് വെച്ചു? ചിക്കൻ ബ്രോത്ത്. എന്നിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ എന്റെ മുഖം കണ്ട കുറച്ച് കഷ്ടപ്പാട് തോന്നുന്നു, എനിക്കറിയാം. ഞങ്ങൾ ഇങ്ങനെ പ്രൊഫഷണൽ കുക്കൊക്കെ ഇങ്ങനെയാണ്. എന്റെ ഇള കണ്ടു. നവരാത്രി ആയിട്ട് ഞാൻ സ്റ്റഫ് ചെയ്യാനുള്ള സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം കൂടെ തന്നെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനൊരു ഒരു പുതിയ സാധനം വാങ്ങിച്ചു. എല്ലാവർക്കും വളരെ ജീവിതം, നിങ്ങളുടെയൊക്കെ ജീവിതം വളരെ എളുപ്പത്തിലാക്കുന്ന ഒരു സാധനമാണ്. കാണിച്ചു തരാം, ഒരു ഡിഷ് വാഷർ. വളരെ എളുപ്പമായി എന്റെ ലൈഫ് ഇത് കൊണ്ട്. അതെ, വളരെ നന്നായിട്ടൊക്കെ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കാൻ ഇരുന്നതായിരിക്കും. ഞാൻ ഇനി ഇതും ഇതിലേക്ക് ചിക്കാൻ പോകാം.
ഞങ്ങളപ്പോ ബ്ലോഗ് ഏകദേശം അവസാനിച്ചിരിക്കുകയായിരുന്നു. ഇനി ഫുഡിനുള്ള സമയമായി. ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, വിഷ്ണു. വളരെ നാണിച്ചു നാണിച്ചു. അപ്പൊ ഞങ്ങളുടെ ഡിഷസ് ഒന്ന് കണ്ടോ. മാഷ് പൊട്ടാറ്റോസും ഗ്രേവിയും, ഇത് ഗാർലിക് ബട്ടർ ബൺ, ഇത് റോസ്റ്റഡ് ബ്രസൽസ് സ്പ്രൗട്ട്സ്, ഇത് സ്റ്റഫ് ചെയ്ത ബട്ടർനട്ട് സ്ക്വാഷ്, ഇതിപ്പോ പറഞ്ഞ സാധനം തന്നെ. ഇതായിരുന്നു ഗ്രേവി, അങ്ങനെ ഇരിക്കും മാഷ് പൊട്ടാറ്റോ. ഇത് നമ്മുടെ മെയിൻ താരം ചിക്കൻ. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പേരറിയത്തില്ല, പക്ഷെ ബേബി ഗാർലിക് അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി തന്നെ ബേക്ക് ചെയ്തല്ലേ? നൈഫ് വേണോ? അല്ലെങ്കിൽ കടിച്ചോ, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ചേച്ചിന്റെ പൊക്കോളും എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ചേച്ചി കഷ്ടപ്പെട്ട് ഒരാഴ്ചയായിട്ട് യൂട്യൂബ് കണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഞാനൊന്നും സഹായിച്ചില്ലായിരുന്നു. ഞാൻ എണീറ്റ് വന്നപ്പോഴേക്കും ഓൾമോസ്റ്റ് എല്ലാം ഗ്രേവി നീ ഉണ്ടാക്കുക. ആ ഗ്രേവി ഞാൻ വെറും പ്രഹസനത്തിന് ഉണ്ടാക്കിയതാണ് കാണിക്കുന്നത് ഞാൻ ഇത്. പക്ഷേ ഈ ഫുഡ് ഉണ്ടാക്കിയതിനേക്കാളും കൂടുതൽ ചേച്ചി പേരൊക്കെ പിടിച്ചതിന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. See you all next time. Bye.